അപ്പൊ സാമന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് റെഡിയായി. ഒരു സാൻഡ്വിച്ച്, രണ്ട് ബിസ്ക്കറ്റ്, കുക്കുംബർ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ ചെറിയൊരു യാത്ര പോവാണ്. അതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ രണ്ട് വീഡിയോസ്, എന്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, നമുക്കൊരു ഫോർഡ് മസ്റ്റാങ് കിട്ടിയായിരുന്നു. അപ്പൊ അത് ആയിട്ട് ഉള്ള വീഡിയോസ്, അതിന്റെ ചെറിയ റിവ്യൂ, അതിന്റെ ഒരു ഡ്രൈവ് വീഡിയോ ഒക്കെ ആയിട്ട് കുറച്ചുപേരൊക്കെ ആ വീഡിയോസ് കണ്ടിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പൊ അതുപോലെ തന്നെ ഇന്ന് വേറൊരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം ആ ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്ന അതിനൊരു ചെറിയ സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് വഴിയേ പറയാം. എന്റെ വണ്ടിയല്ല വരുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒന്ന് റെഡിയാകണം. അതിനു മുമ്പ് പിള്ളേരെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടികളൊക്കെ അതും ഒന്ന് റെഡിയാക്കണം. കാര്യം അമ്മ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ മാറി ഗോൾബൺ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം ആ സ്ഥലത്താണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന വണ്ടി. അപ്പൊ ഏതായാലും നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ പോയൊന്ന് റെഡിയായിട്ട് തിരിച്ചു വരാം. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മുടെ ഞാൻ ഒരുങ്ങി കഴിഞ്ഞു. നല്ല തണുപ്പാണ്, 2 ഡിഗ്രി. അപ്പൊ നമ്മുടെ കൂട്ടുകാരനെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു 3 പേരും കൂടെ നമുക്ക് പിക്ക് ചെയ്യാനുണ്ട്. പിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. അവൻ വരുന്നുണ്ട്. ഗൈസ്, ഈ ലോഗോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ബൈ എടുത്തോണ്ട് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. ഓക്കെ, ബൈ സാമു. ബൈ ജേക്കു. ബൈ സാമു. അപ്പൊ ഈ എന്നാ? ഓക്കെ, അപ്പൊ പോവാ കേട്ടോ. അമ്മ ഞാൻ പോവാ. അങ്ങനെ പിക്ക് ചെയ്യാൻ ബാക്കി 3 പേരും കൂടെ പിക്ക് ചെയ്ത് നമ്മുടെ ഇന്നത്തെ ലൊക്കേഷനിലോട്ട് നമ്മൾ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് ഓടിക്കാൻ പോകുന്ന വണ്ടിയുടെ കാര്യം ഓർത്ത് എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. അതുപോലെ തന്നെ അജീഷ് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന അവൻ്റെ പുതിയ മസറട്ടി. അപ്പോൾ ഇന്ന് ഓടിക്കാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത്, സാധാരണ നമ്മുടെ വീഡിയോസിലൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതുപോലെ ഒരു കാറോ ജീപ്പോ ഒന്നുമല്ല, നമ്മൾ ഒരു പടിയും കൂടെ മുകളിലോട്ട് കിടന്ന് നമ്മൾ ഇന്ന് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, നമ്മൾ ഇന്നൊരു വിമാനം പറപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു റിക്രിയേഷണൽ പൈലറ്റ് ലൈസൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എടുത്ത് കൊടുക്കുന്ന ഒരു ഫ്ലൈയിങ് സ്കൂളുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു ഓഫർ കിട്ടി, ഒരു 1 ഡേ പൈലറ്റ് ട്രെയിനിങ് പ്രോഗ്രാം. അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൈലറ്റിൻ്റെ കോക്പിറ്റിലിരുന്ന് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്താണ് ആ സംഭവം. അതുപോലെ തന്നെ ഇൻസ്ട്രക്ടർ അടുത്തിരുന്ന് നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലോട്ട് തരും എന്നൊക്കെയാണ് ഇവരുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ എത്തേണ്ട സ്ഥലമെത്തി. അപ്പം ഇതെന്ന് പറയുന്ന ഗോൾബൺ ഫ്ലൈറ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫ്ലൈറ്റ് ഓടിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റിൻ്റെ റിവ്യൂ. ഇതൊക്കെ മാറി തല. അപ്പം അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ആ നിമിഷമെത്തി. പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ ഒരു ബോയിങ് 747 പോലത്തെ ഒരു പ്ലെയിനായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ ഓടിക്കാൻ പോകുന്ന ഈ ഫ്ലൈറ്റ് ഷെഡിൽ നിന്ന് ഞങ്ങൾ തന്നെയാണ് ഉന്തിക്കൊണ്ട് പുറത്തോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് സ്കൈഫോക്സ് ഗസേൽ CA25N എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റാണ്. ആ കാണുന്ന ആ ലേഡിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഇൻസ്ട്രക്ടർ. അപ്പോൾ ഫ്ലൈറ്റ് വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും തന്നെ അവരവരുടെ അറിവ് വെച്ച് വളരെ ആധികാരികമായിട്ടുള്ള ചർച്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ
ഈ ട്രെയിൻ ഓടിക്കുമ്പോഴേ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ ഡോർ തുറന്നു പോയാൽ തീർന്നു പക്ഷേ ഇതിനൊന്നും ഡോർ തുറന്നാലും കുഴപ്പമില്ലെന്ന് മറ്റേ പുള്ളിയില്ലേ നമ്മുടെ റൈറ്റ് കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരുടെ ട്രെയിലിംഗ് ഓടിക്കുന്നത് ഡോറ് അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലെ ആദ്യത്തെ പൈലറ്റായിട്ട് അജീഷാണ് ധീരമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഫ്ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അല്പം പേടിയൊക്കെ തോന്നും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഭാഗങ്ങളും ഒരു സ്റ്റീലൊന്നുമല്ല, ഒരു ഫൈബർ മെറ്റീരിയൽ പോലത്തെ സംഭവങ്ങളൊക്കെയാണ്. ഏതായാലും ഞങ്ങൾക്ക് ആദ്യമേ ഒരു ഒരു 20 മിനിറ്റ്സ് ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 1 അവർ അടുത്ത് നമുക്ക് ആകാശത്ത് നമുക്ക് ഫ്ലൈ ചെയ്യാം. ഇൻസ്ട്രക്ടർ നമ്മുടെ കൂടെ ഇരിക്കും, നമുക്ക് ഫുൾ കൺട്രോൾ നമുക്ക് തരും. അത്യാവശ്യം എയറോബാറ്റിക്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. ഏതായാലും ഞാൻ പൈലറ്റ് സീറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. ഏതായാലും പതുക്കെ 2-3 പേരൊക്കെ ഒന്ന് പോയി വരട്ടെ, കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് കയറാം. അങ്ങോട്ട് പോ നമ്മളോട്. അല്ല, നമ്മള് പുല്ലേക്കൂടെ നടക്കുന്നതിന് കുഴപ്പമില്ല. തിരക്കൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും. ഈ ഗവൺമെന്റ് എയർപോർട്ട് ഉണ്ടല്ലോ, അജീഷൻ എന്ത് കൈ കാണിച്ചത്? അവരിങ്ങോട്ട് തിരിക്കും പറഞ്ഞു. അത് അജീഷ് ആയിരിക്കും ഇപ്പൊ പൊക്കിയത് മിക്കവാറും. അപ്പം അങ്ങനെ നോക്കി നിന്ന് നമ്മുടെ ടേണെത്തി ഐശ്വര്യമായിട്ട് നമുക്ക് ഫ്ലൈറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത ഒച്ച കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നാട്ടിലുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഡീസൽ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത അതേ ഒച്ചയാണ് നമുക്ക് തോന്നിയത്. അപ്പം നിങ്ങളിപ്പോൾ കാണുന്ന പൈലറ്റ് ചെക്ക് ലിസ്റ്റാണ് നമ്മുടെ ഇൻസ്ട്രക്ടറിൻ്റെ കയ്യിലിരിക്കുന്നത്. നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് കുറേ പ്രീ ചെക്കുകളുണ്ട്, അതെല്ലാം ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറി ആ ചെക്ക് ലിസ്റ്റിനനുസരിച്ച് റേഡിയോസ്, ബാക്കിയുള്ള ഗേജസുകൾ, ആവശ്യത്തിന് ഫ്യൂൾ ഉണ്ടോ, അതുപോലെ ഫ്ലാപ്പുകൾ, അതുപോലെ തന്നെ ഡോറൊക്കെ കറക്റ്റായിട്ടാണ് അടഞ്ഞത്, അതുപോലത്തെ പ്രീ ചെക്കുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ പതുക്കെ ടേക്ക് ഓഫ് ചെയ്യും. ഓക്കെ, സുഹൃത്തുക്കളെ, അപ്പം ഇപ്പം ഫ്ലൈറ്റിൻ്റെ ഫുൾ കൺട്രോളും നമ്മുടെ കയ്യിൽ സുരക്ഷിതമാണ്. സാധാരണഗതിയിൽ ഫ്ലൈറ്റിൻ്റെയൊക്കെ സ്റ്റിയറിംഗ് എന്ന് പറയുന്ന ഒരു ഹാഫ് സ്റ്റിയറിംഗ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിപ്പം ഒരു ജോയിസ്റ്റിക്കാണ്, അതിൻ്റെ നടുക്ക് ഒരു ടൈം ബോംബിൻ്റെ സ്വിച്ച് പോലത്തെ ഒരു ചുമന്ന സ്വിച്ചുണ്ട്. അത് മിസൈൽ തൊടുത്ത് വിടാൻ വേണ്ടിയിട്ടൊന്നുമില്ല, അതേ ഞെക്കിയാണ് നമ്മൾ റേഡിയോയിൽ കൺട്രോൾ റൂമായിട്ട് സംസാരിക്കുന്നത്. ഈ ജോയിസ്റ്റിക്കിൽ ഇടത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റ് ഇടത്തോട്ട് പോവും, വലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ വലത്തോട്ട് പോവും, നേരെ വെച്ച് കഴിഞ്ഞാൽ നേരെ പോകത്തില്ല, നേരെ വെച്ച് കഴിഞ്ഞാൽ അത് താഴോട്ട് പോവും, പുറയിലോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുകളിലോട്ട് പോവും. ഹാ ഹാ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സാഹസികമായിട്ട് ഫ്ലൈറ്റ് നമ്മൾ ലെഫ്റ്റിലോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശിച്ച പോലെ അത്ര സ്പീഡിൽ ഓടിയുന്നില്ല, പതുക്കെയാണ് ഓടിയുന്നത്.
ഇനിയിപ്പം ഇൻസ്ട്രക്ടറുടെ കയ്യിൽ വേറെ കൺട്രോൾ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഉദ്ദേശിച്ച ആ രീതിയിൽ ഒടിയുന്നില്ല, അതൊക്കെ ഒടിയുന്നില്ല. ഇപ്പം നമ്മൾ റൺവേ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ കേട്ടിട്ടുള്ളത് വെച്ച് ലാൻഡിങ് ആണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല, വളരെ സിമ്പിളായിട്ട് ലാൻഡ് ചെയ്തു. ഇനിയിപ്പം നമ്മൾ ലാൻഡ് ചെയ്ത് ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല, ജസ്റ്റ് ലാൻഡ് ചെയ്ത് ഉടൻ തന്നെ ഞാൻ ടേക്ക് ഓഫ് ചെയ്യുന്നതായിരിക്കും. കാത്തിരുന്ന് കാണുക. അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ വളരെ വിജയകരമായി, ആശ്വാസകരമായി, യാതൊരു അപകടവും ആപത്തൊന്നും ഇല്ലാണ്ട് ദൈവിക കൃപയായി നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്നിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എവിടെന്നെങ്കിലും ഭക്ഷണം കഴിച്ച് നേരെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. മച്ച് ലവ്. ഗോഡ് ബ്ലസ്.